Namaskaram Malayali Varthilekku Swagatham. Kazhinja kure divasangalayi samsthanathu athishakthamaya mazha peyyumenna Kendra Kalavastha Vakuppinte reportukal undayirunnengilum athishakthamayittillengil polum chila idangalilokke thanne mazha labhikkunna sahacharyam undayirunnu samsthanathilunnilam ella jillakalilum ഇടവിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാധാരണഗതിയിലുള്ള മഴ തന്നെയാണ് ഇന്നും ഉള്ള സൂചന. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും ഇതേ ജില്ലകളിൽ തന്നെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മോശം കാലാവസ്ഥയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഈ മണിക്കൂറുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ബിബോർജോയ് എഫക്ട് സംസ്ഥാനത്തുടനീളമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അടുത്ത 5 ദിവസത്തേക്കുള്ള പുതിയ മഴയുടെ സാധ്യത പ്രവചനം വന്നിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് അതായത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9/6/2023 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിരുന്നു യെല്ലോ അലേർട്ടിന്റെ പ്രഖ്യാപനം. ഇന്ന് ഉള്ള അലേർട്ടുകൾ ഉള്ള ജില്ലകൾ ഇങ്ങനെയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. നാളെ 11-ാം തീയതിയായ നാളെ യെല്ലോ അലേർട്ടുകൾ ഉള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ മഴ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പലരും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും കിടന്ന് കൂടുതലൊന്നും പറയേണ്ട, അത്രയ്ക്ക് മഴ ഇല്ല എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, വിവിധ ഇടങ്ങളിൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ തന്നെയാണ് മഴ ലഭിക്കുന്നുണ്ട്, ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അത് ശക്തമായ മഴ ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നതല്ല, ഒരു ജാഗ്രത വേണമെന്നാണ് പറയുന്നത്. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 7 നിമിഷം മിന്നൽ പ്രളയവും മിന്നൽ വേഗത്തിൽ വെള്ളപ്പൊക്കവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജാഗ്രത നിർദ്ദേശം എന്ന പോലെയാണ് ഓരോ മഴയുടെ വാർത്തയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രേക്ഷകർ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നത് മാത്രമാണുള്ളത്. മഴയുടെ സാധ്യത മുന്നിൽ കാണുമ്പോൾ ഒക്കെ തന്നെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് അത് നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് അറിയാതെ ആരും പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും ശക്തമായ മഴ ഉണ്ടായിരുന്നു, ഇടിമിന്നലോടുകൂടിയ മഴയുണ്ട്. അതിന് മുന്നേ തന്നെ ഞങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ രാത്രിയാകുമ്പോഴും വേണ്ട കരുതൽ സ്വീകരിക്കേണ്ടവർ കരുതൽ സ്വീകരിക്കുക. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, അവധി ദിവസമാണ്. പുറത്തു പോകുന്നവർ, കടലുമായി ബന്ധപ്പെട്ട വിനോദത്തിന് പോകുന്നവരൊക്കെ തന്നെ ഈ ഒരു ജാഗ്രത കൈക്കൊള്ളുക. അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം വാർത്തകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആരും അറിയാതിരിക്കരുത്, ഈ ഒരു ഇത്തരം വാർത്തകൾ അറിയേണ്ടതാണ്. മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിമിന്നലും ഒക്കെ തന്നെ 7 നിമിഷം സംസ്ഥാനത്ത് വരാനുള്ള സാധ്യതയാണ് അത്തരം കാലാവസ്ഥയിലൂടെ ഞങ്ങൾ നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക.